ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അൽഫ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വീണ്ടും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 60 എപ്പിസോഡുകളിലായി യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 17 അധ്യായങ്ങളാണ് നമുക്ക് ചിന്തിക്കുവാനും പഠനവിധേയമാക്കുവാനും ഇടയായിക്കൊണ്ടിരുന്നത്. തുടർച്ചയായി 60 എപ്പിസോഡുകളിൽ പങ്കെടുത്ത അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഈ സന്ദേശങ്ങൾ കേൾക്കുകയും അത് പ്രയോജനപ്രദമാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഈ ക്ലാസുകൾ കേട്ട് കൂടുതൽ വിശദീകരണങ്ങൾക്കായി ആവശ്യപ്പെടുന്നവരുണ്ട്. അങ്ങനെ പ്രതികരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനെ എല്ലാവരും അറിയണം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മീയ വളർച്ചയിൽ മുൻപോട്ട് പോകണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ഇന്ന് നാം 61 ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 18 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഇന്നത്തെ വിചിന്തനത്തിന് ആധാരമായി ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 18:1-8 വരെയുള്ള വാക്യങ്ങൾ. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിനക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അതിലവനും ശിഷ്യന്മാരും കടന്നു. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോയിരുന്നതുകൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദായും ആ സ്ഥലം അറിഞ്ഞിരുന്നു. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരുമയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. നസറായനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവരോടുകൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസറായനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെയാകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നാം എത്തിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായങ്ങളാണല്ലോ ഉള്ളത്. 18 മുതലുള്ള ഈ അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, അടക്കപ്പെടൽ, ഉയർത്തെഴുന്നേൽപ്പ്, ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്, ഈ നിലയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ 1 ഈ പുസ്തകത്തിൻ്റെ ഒരു മുഖവുരയാണ്. പ്രത്യേകിച്ച് 1 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭ സമയത്ത് നാം ചിന്തിച്ചതാണ്. ഈ പുസ്തകത്തിൽ പിന്നീട് വിവരിച്ചിട്ടുള്ള സകല കാര്യങ്ങളുടെയും ആമുഖമായി ചില വസ്തുതകൾ കാണുന്നതാണ് ആ ഭാഗത്ത്. പിന്നീട് 2 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ ആയിരുന്ന സമയത്ത് താൻ ചെയ്ത പരസ്യ ശുശ്രൂഷകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് കനാവിലെ കല്യാണഭവനത്തിൽ താൻ ചെയ്ത ആദ്യ അത്ഭുത പ്രവൃത്തി മുതൽ ക്രിസ്തു ഇവിടെ ആയിരുന്ന സമയത്ത് ചെയ്ത തൻ്റെ ശുശ്രൂഷകളെ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 12 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലും ഇവിടെ ആയിരുന്ന സമയത്തുള്ള തൻ്റെ പരസ്യമായ ചില പ്രവർത്തനങ്ങളാണ് എങ്കിൽ തന്നെയും പ്രത്യേകിച്ച് ശിഷ്യന്മാരോടുകൂടെ താൻ ചെലവഴിച്ച സമയങ്ങളെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ശിഷ്യന്മാരോടൊത്ത് സമയം ചെലവഴിക്കുകയും തുടർന്നുള്ള തൻ്റെ ദൗത്യത്തിനു വേണ്ടി തന്നെയും അതുപോലെ തന്നെ ശിഷ്യന്മാരെയും ഒരുക്കുന്നു. താൻ അവരെ വിട്ടുപോയി കഴിഞ്ഞാൽ ആ ശിഷ്യന്മാർ എങ്ങനെ ആയിരിക്കണം ഭൂമിയിൽ ക്രിസ്തീയ സാക്ഷ്യം വഹിച്ച് നിലനിൽക്കേണ്ടത് എന്നുള്ളതിന് ആവശ്യമായ ആലോചനകളും നിർദ്ദേശങ്ങളും കൊടുത്ത് അവരെ ധൈര്യപ്പെടുത്തുന്നു. ആ നിലയിൽ അവരെ മുൻപോട്ട് ജീവിക്കുവാനും മുൻപോട്ട് ക്രിസ്തീയ സാക്ഷ്യം നിലനിർത്തി പ്രവർത്തിപ്പാനും ആവശ്യമായ പ്രചോദനം കൊടുക്കത്തക്ക വിധം അവരുമായി അടുത്തിടപെടുന്ന നാളുകളാണ് 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 18 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ രംഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ അന്ത്യനാളുകൾ എന്ന് നമുക്ക് ഈ അധ്യായം മുതലുള്ള സംഭവങ്ങളെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. ഇവിടെ 18 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്,
ഇതു പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരേക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു എന്ന് പറയുന്നു. കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഈ സംഭവങ്ങൾ നമുക്കറിയാം നാല് സുവിശേഷ പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. സുവിശേഷ പുസ്തകങ്ങളിൽ കാണുന്ന പല സംഭവങ്ങളും ആവർത്തിച്ച് വന്നിട്ടില്ല. എന്നാൽ ആവർത്തിച്ച് എല്ലാ സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില സംഭവങ്ങളെ ഉള്ളൂ. ചിലത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്ന് വരാം, ചിലത് രണ്ടുപേര് അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് വരാം. എന്നാൽ മത്തായി, മർക്കോസും, ലൂക്കോസും, യോഹന്നാനും നാലുപേരും എഴുതിയ ഈ ചരിത്ര രേഖകളിൽ നാലിലും ആവർത്തിച്ചു വരുന്ന ചുരുക്കം ചില സംഭവങ്ങളേ ഉള്ളൂ. എന്നാൽ ഈ നാല് സുവിശേഷങ്ങളുടെയും അവസാന ഭാഗത്ത് കാണുന്ന ഈ സംഭവങ്ങൾ നാല് സുവിശേഷങ്ങളിലും എടുത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവങ്ങളുടെ ക്രിസ്തു പിടിക്കപ്പെടുന്നു, ക്രൂശിക്കപ്പെടുന്നു, ഈ സംഭവങ്ങളുടെ പൂർണ്ണമായ ഒരു രൂപം ഈ നാല് സുവിശേഷങ്ങളുടെയും അവസാന ഭാഗത്തെ അധ്യായങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ ആണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നാം ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം ആണല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അനുസരിച്ചുള്ള പഠനത്തിലേക്കാണ് നാം മുൻപോട്ട് പോകുന്നത്. മറ്റ് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളവയുമായി യാതൊരു വൈരുദ്ധ്യവുമില്ല. അവ തമ്മിൽ പൊരുത്തപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഏതാനും ചില വശങ്ങൾ ചിലർ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഏതാനും ചില മറ്റു വശങ്ങൾ മറ്റു ചിലർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതൊഴികെ ഈ രേഖകളിൽ യാതൊരു കോൺട്രഡിക്ഷനും ഇല്ല എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ വ്യാപരിച്ചത് ദൈവമാണ്, ദൈവാത്മാവാണ് എന്നുള്ളതിൻ്റെ വളരെ ശക്തമായ ഒരു തെളിവുകൂടി ആണല്ലോ. നാല് വ്യത്യസ്ത വ്യക്തികളാൽ എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ചരിത്രം, ആ ചരിത്രത്തിൻ്റെ പിന്നിൽ വ്യാപരിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഒരു വ്യക്തിയാൽ എഴുതപ്പെട്ടതുപോലെ തന്നെ വൈരുദ്ധ്യങ്ങൾ കൂടാതെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒരു പക്ഷേ വളരെ പെട്ടെന്ന് നാം വായിക്കുമ്പോൾ ഭാഷയുടെ പരിമിതികൾ കൊണ്ടും ഒക്കെ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് തോന്നാം. എന്നാൽ ശരിയായ ഒരു പഠനം നാം നടത്തിയാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ചരിത്ര സത്യങ്ങൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ സംഭവങ്ങളുടെ വ്യക്തമായ ഒരു രേഖ നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ചരിത്ര രേഖയുടെ പിന്നിൽ വ്യാപരിച്ചിരിക്കുന്നത് ദൈവമാണെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്നും ഉറപ്പിക്കുന്നു ആ യാഥാർത്ഥ്യങ്ങൾ. ഇവിടെ ഞാൻ ഓർപ്പിച്ചത് അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഏത് തോട്ടമാണെന്ന് എഴുതിയിട്ടില്ല. മറ്റ് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ഗത്സമന തോട്ടമാണ്. ഗത്സമന തോട്ടത്തിലേക്കാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി കടന്നു പോകുന്നത്. തൻ്റെ ആ അന്ത്യ സമയങ്ങളുടെ ആരംഭമെന്ന് വേണമെങ്കിൽ ആ ഗത്സമന തോട്ടത്തിലൂടെയുള്ള തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി എന്നാണ് ഒന്നാം വാക്യം ആരംഭിക്കുന്നത്. ഏതു പറഞ്ഞിട്ട്, എന്തു പറഞ്ഞിട്ട്, അത് അതിന് മുൻപിലുള്ള ഏതാനും അധ്യായങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് നാം അതിൻ്റെ തൊട്ടു മുൻപിലുള്ള 17 അധ്യായം മാത്രമൊന്ന് നോക്കിയാൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ഈ ലോകത്തിൽ അവർ എങ്ങനെയായിരിക്കണമെന്നുള്ള ആലോചന അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ നിലയിൽ ശിഷ്യന്മാരുമായി അടുത്തിടപെട്ട് അവരോടുകൂടെ വളരെ സമയം ചെലവഴിച്ച് അവർക്കാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തു. അത് പറഞ്ഞിട്ട് യേശു തോട്ടത്തിലേക്ക് പോവുകയാണ്. കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി എന്നാണ് നാം അവിടെ വായിക്കുന്നത്. ഇവിടെ കെദ്രോൻ എന്നുള്ളത് ഒരു എബ്രായ പദമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരുമായിട്ടാണ് ഈ കെദ്രോൻ തോട്ടിന് അക്കരയുള്ള ഈ സ്ഥലത്തേക്ക്, ഈ തോട്ടത്തിലേക്ക് പോയിരിക്കുന്നത്. ഇവിടെ കെദ്രോൻ തോട്ടിനക്കരെ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവിടേക്ക് കടന്നുപോയി, ആ തോട്ടത്തിലേക്ക് കടന്നുപോയി എന്നൊക്കെയുള്ളത് പലരും പഠന വിധേയമാക്കിയിട്ടുള്ളതും വ്യത്യസ്തങ്ങളായ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ വിഷയമാണ്. നാം ഈ കെദ്രോനിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഇത് യെരുശലേമിൻ്റെ പാളയത്തിന് പുറത്തുള്ള ഒരു സ്ഥലമാണ്. ഈ യെരുശലേമിൻ്റെ പുറത്തായി കാണുന്ന
ഒരു പ്രദേശമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ തിരുവെഴുത്തിലെ ചില പ്രവചനങ്ങളും നിവർത്തിക്കപ്പെടണം. ക്രിസ്തുവിൻ്റെ ജനനത്തോടും ജീവിതത്തോടും മരണത്തോടും അല്ല, അതിന് ശേഷമുള്ള സകല കാര്യങ്ങളോടും ബന്ധപ്പെട്ട് നടന്ന സകല കാര്യങ്ങളും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങളുടെ ആക്ഷരീകമായ നിവൃത്തി തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരു നിവൃത്തി നമുക്ക് കാണാൻ കഴിയും. ലേവിയ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ, ലേവിയ പുസ്തകത്തിൽ പാളയത്തിന് പുറത്തു വച്ച് കഷ്ടം അനുഭവിക്കണം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 12-ാം വാക്യം, തലയും കാലുകളും കുടലും ചാണകവുമായി കാളയെ മുഴുവനും അവൻ പാളയത്തിന് പുറത്ത് വെണ്ണീറിടുന്ന വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകിന്മേൽ വെച്ച് തീയിട്ട് ചുട്ടുകളയണം. പാപയാഗമായി അറുക്കപ്പെടുന്ന മൃഗത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കഷ്ടതയുടെ അനുഭവങ്ങൾ പാളയത്തിന് പുറത്തു വെച്ച്, എബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. ലേവ്യ പുസ്തകത്തിൽ മറ്റും ചില വാക്യങ്ങളുണ്ട്, ഞാൻ ഒരു വാക്യഭാഗം മാത്രം ഒന്ന് വായിച്ചു കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. എബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. താൻ നഗരവാതിലിന് പുറത്ത്, പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിച്ചു. അത് പഴയ നിയമത്തിലെ ഒരു പ്രവചന നിവൃത്തി കൂടിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തിരുവെഴുത്തിൻ പ്രകാരം തന്നെ ജനിച്ച, തിരുവെഴുത്തിൻ പ്രകാരം ജീവിച്ച, തിരുവെഴുത്തിൻ പ്രകാരം തന്നെ മരിച്ച, തിരുവെഴുത്തിൻ പ്രകാരം ഉയർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിനെയാണ് വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഈ ചരിത്രരേഖകളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആ നിലയിൽ പാളയത്തിന് പുറത്ത്, ഈ നഗരത്തിന് പുറത്ത് ഈ പ്രവചനം നിവർത്തിക്കപ്പെടത്തക്ക വിധം ഇതാ യെരുശലേം പട്ടണത്തിന് പുറത്തുള്ള കെദ്രോൻ തോട്ടിൻ്റെ അക്കരയുള്ള ഗത്ഷമനയിലേക്ക് കടന്നു പോവുകയാണ്. തന്നെയുമല്ല, നമുക്കറിയാം യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് പൊരുളായി ക്രിസ്തുവിനെയും ഈ സംഭവങ്ങളെയും കാണുമ്പോൾ ചില നിഴലുകൾ, ചില സാദൃശ്യങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2 ശമൂവേൽ 15-ാം അധ്യായം നാം വായിച്ചു നോക്കിയാൽ ദാവീദിൻ്റെ ഒരു അനുഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലായി കാണുവാൻ കഴിയുന്ന വ്യക്തിയാണല്ലോ. യേശുക്രിസ്തു ദാവീദ് പുത്രൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്. ദാവീദിൻ്റെ വംശത്തിലാണല്ലോ താൻ ജന്മമെടുത്തത്. ദാവീദിൻ്റെ സിംഹാസനത്തിലാണല്ലോ ഇനിയും ഇരിക്കുവാൻ പോകുന്നത്. ആ നിലയിൽ ദാവീദ് പുത്രൻ എന്നുള്ള നിലയിൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ ദാവീദിൻ്റെ ചില അനുഭവങ്ങൾ ക്രിസ്തുവിൻ്റെ നിഴലായി തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാം. അതിലൊന്ന് 2 ശമൂവേൽ 15-ാം അധ്യായത്തിൽ കാണുന്നത്, ദാവീദ് തൻ്റെ സുഹൃത്തായ അബീതോഹേലിനാൽ ചതിക്കപ്പെട്ടപ്പോൾ, ഒറ്റുകൊടുക്കപ്പെട്ടപ്പോൾ അനുയായികളോടുകൂടി കരഞ്ഞും കൊണ്ട് ഈ കെദ്രോൻ തോട് കടന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. താൻ തൻ്റെ സുഹൃത്തിനാൽ ഒറ്റുകൊടുക്കപ്പെട്ടപ്പോൾ കരഞ്ഞും കൊണ്ട് കെദ്രോൻ തോട് കടന്നു. ഇവിടെ ഇതാ തൻ്റെ ശിഷ്യഗണത്തിൽ ഒരുവനായ യൂദയാൽ ഒറ്റുകൊടുക്കപ്പെടുമ്പോൾ കെദ്രോൻ തോട് കടന്ന് യേശുക്രിസ്തുവും ഈ തോട്ടത്തിലേക്ക് വരികയാണ്. അത് ഒരു നിഴലായി പഴയ നിയമത്തിലെ ഈ സംഭവത്തെ നാം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പൊരുളായി ഈ യാത്രയെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ തോട്ടത്തിന് അക്കരയുള്ള ഈ സ്ഥലത്തേക്ക്, കെദ്രോനിന് അക്കരയുള്ള ഈ തോട്ടത്തിലേക്ക് യേശുക്രിസ്തു കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരുമായിട്ടാണ് പോകുന്നത്. തനിക്ക് വ്യക്തമായിട്ടറിയാം ഇനിയും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മൾ താഴോട്ട് വരുമ്പോൾ അത് വായിക്കുന്നുണ്ട്, വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ആ സ്ഥലത്തേക്ക് കടന്നു വന്നത്. തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് യേശു പുറത്തു ചെന്നു എന്ന് 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ, വരുവാൻ പോകുന്ന സംഭവങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ തോട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ ശിഷ്യന്മാരുമായിട്ടാണ് പോകുന്നത്. അതെന്താ സൂചിപ്പിക്കുന്നത്? ശിഷ്യന്മാരും ഈ രംഗങ്ങളൊക്കെ കാണണമായിരുന്നു. തുടർന്ന് നാം വായിക്കുന്നുണ്ട്, താൻ ശ്രമണശാല ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. താൻ ചതിക്കപ്പെട്ടതോ അല്ല, സൂത്രത്തിൽ തന്നെ പിടിച്ചതോ, യൂദാ ചതിച്ചു എന്നുള്ളത് ശരിയാണ്, എന്നാൽ താൻ അതിന് സ്വയമായി കീഴ്പ്പെട്ടു കൊടുക്കുകയാണ്, സ്വമനസ്സാലെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്.
താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ശിഷ്യന്മാർക്ക് വേണ്ടി, സകല മനുഷ്യവർഗത്തിനും വേണ്ടി തന്നെ തന്നെ സ്വയമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ക്രിസ്തുവിനെയും ആ രംഗത്തെയും ഈ ശിഷ്യന്മാർ കാണണമായിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാരുമായിട്ട് അവിടേക്ക് പോയി എന്നാണ് നാം വായിക്കുന്നത്. മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരുമായി വെച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടിപ്പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനു മുൻപും പല പ്രാവശ്യം ശിഷ്യന്മാരോടൊത്ത് ഈ സ്ഥലത്തേക്ക് കർത്താവ് കടന്നുപോയിട്ടുള്ളതാ, പ്രാർത്ഥനയ്ക്കും മറ്റും സമയം ചെലവഴിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് ഈ സ്ഥലം വ്യക്തമായിട്ടറിയാം, യൂദാസിനും ഈ സ്ഥലം വ്യക്തമായിട്ടറിയാം. ഇവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ, തന്നെ ഒറ്റിക്കൊടുക്കുവാനുള്ള യൂദയെ അറിഞ്ഞുകൊണ്ട് തന്നെ ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തി കൂടെ കൊണ്ടു നടന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. താൻ തന്നെക്കുറിച്ചുള്ള ദൈവീക പദ്ധതികൾ നിറവേറ്റപ്പെടുന്നതിന്, ദൈവഹിതത്തിന് തന്നെ തന്നെ പൂർണ്ണമായി ഏർപ്പെടുത്തി കൊടുക്കുന്നതിന് തടസ്സം വരാത്ത നിലയിൽ തന്നെ എല്ലാ ക്രമീകരണങ്ങളും പിതാവിനോട് ആലോചന ചോദിച്ച് നടപ്പിലാക്കി മുൻപോട്ട് പോയി. ഇപ്പോൾ ഇതാ തന്നെ തന്നെ സ്വമനസ മനുഷ്യവർഗത്തിനു വേണ്ടി പടയാളികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പോവുകയാണ്. ആരാണ് ഈ നിൽക്കുന്നത്? ലോകത്തിൻ്റെ വെളിച്ചമായവൻ, സാക്ഷാൽ വെളിച്ചമായവൻ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ഈ സത്യവെളിച്ചമായ ലോകത്തിൻ്റെ വെളിച്ചമായവനെ കണ്ടുപിടിക്കുവാൻ ഇവിടെ ഇതാ ഈ ലോകത്തിലെ വെളിച്ചവും ഇവിടുത്തെ ചില ആയുധങ്ങളുമായി പടയാളികൾ വരികയാണ്. ഇവിടെ പടയാളികളുടെ എണ്ണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ഈ പടയാളികളുടെ എണ്ണം എന്ന് പറയുന്നത് 500-ലധികം പടയാളികളുണ്ടെന്ന് മറ്റു ഭാഗങ്ങളും ഒക്കെ ചേർത്ത് ഒരു പഠനം നടത്തിയാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പടയാളികൾ ഈ വ്യക്തിയെ കണ്ടുപിടിക്കുവാൻ ലോകത്തിൻ്റെ വെളിച്ചവുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് അവകാശപ്പെട്ടവൻ ഈ ലോകത്തിലെ വെളിച്ചങ്ങളാൽ കണ്ടുപിടിക്കാൻ കഴിയുന്നവനല്ല, താൻ സ്വയം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത. ലോകം ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്, കണ്ടുപിടിക്കാൻ പല മാർഗങ്ങളും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തന്നെത്താൻ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത, തന്നെത്താൻ രക്ഷ മാർഗമൊരുക്കിക്കൊണ്ട് ക്രൂശിലേക്ക് മനസ്സോടെ കയറിയ ക്രിസ്തുവിനെയാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആ നിലയിൽ യൂദാസ് ഇവിടെ പട്ടാളത്തെയെല്ലാം ക്രമീകരിച്ച് അവിടെ വന്ന് നിൽക്കുമ്പോൾ സംഭാഷണം ആരംഭിക്കുന്നത് ആരാണ്? ക്രിസ്തു താൻ തന്നെയാണ്. തനിക്ക് നേരിടാൻ പോകുന്ന എല്ലാം അറിഞ്ഞിട്ട് ക്രിസ്തു ചോദിക്കുക, നിങ്ങൾ ആരെ തിരയുന്നു? ആ ചോദ്യത്തിൻ്റെ മുൻപിൽ അവരുടെ മറുപടി ശ്രദ്ധിക്കുക. നസറായനായ യേശുവിനെ, ക്രിസ്തുവിനെ എന്നവർ പറയുന്നില്ല, യേശുവിനെ ക്രിസ്തുവായിട്ട് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നസറായനായ യേശുവിനെ, അതിൻ്റെ മറുപടി എന്താ പറഞ്ഞത്? ഞാൻ തന്നെ. ഇത് പഴയ നിയമത്തിൽ യഹോവ തൻ്റെ നാമം വെളിപ്പെടുത്തിയത് ആവർത്തിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഞാനാകുന്നു, ഞാൻ തന്നെ എന്ന് കർത്താവ് അവകാശപ്പെട്ട അവകാശവാദങ്ങളുടെ ആവർത്തി കൂടിയായി കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ ആരെ തിരയുന്നു? ആ ചോദ്യത്തിന് നസറായനായ യേശുവിനെ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ തന്നെ, അത് ഞാൻ തന്നെ എന്ന് യേശു അവിടെ മറുപടി കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അടുത്ത് സംഭവിച്ചത്, യൂദായും അവരോടുകൂടെ നിന്നിരുന്ന ഞാൻ തന്നെ എന്നവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു. ഞാൻ തന്നെ, ഞാനാകുന്നു എന്നുള്ള ആ അവകാശവാദത്തിൻ്റെ മുൻപിൽ ആ വലിയ കൂട്ടത്തിന്, പടയാളികളുടെ സംഘത്തിന് പിടിക്കാൻ വന്നവരാ, ആയുധങ്ങളുമായി വന്നവരാ, അവൻ്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ അവർ വീണുപോയി എന്നാണ് വായിക്കുന്നത്. കർത്താവ് വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? നസറായനായ യേശുവിനെ. അതിന് പറയുന്ന മറുപടി, ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെയാകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരുമായി ആ തോട്ടത്തിലേക്ക് കടന്നു ചെന്നു എങ്കിലും പടയാളികൾ തന്നെ പിടിക്കുന്ന രംഗമായപ്പോൾ ശിഷ്യന്മാരെക്കുറിച്ചുള്ള കരുതൽ, ഇവർ പോയിക്കൊള്ളട്ടെ, ഇവർ സുരക്ഷിതരായിക്കൊള്ളട്ടെ, ആ രംഗത്തിലും ആ ശിഷ്യന്മാരെ കരുതുന്ന കർത്താവ്. അതല്ലേ 17-ാം അധ്യായത്തിൽ നാം കണ്ടത്? ഈ അനുഭവങ്ങളുടെ വക്കിൽ നിൽക്കുമ്പോഴും ഈ ശിക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, പിടിക്കപ്പെടുന്ന രംഗത്തും ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ യേശു ക്രിസ്തു നമ്മെ അതുപോലെ കരുതുന്ന, അതുപോലെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് ഇവിടെ ഇതാ ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പടയാളികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ കർത്താവാണ് നമുക്കുള്ളത്, ആ സ്നേഹമാണ് നമുക്കുള്ളത്. തുടർന്ന് താൻ പിടിക്കപ്പെടുന്നതും ക്രൂശിക്കപ്പെടുന്നതുമായ രംഗങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവ തിരുനാമം എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.